നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബ് നിർത്തുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം കമന്റ് ചെയ്യൂ. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചില സമയത്ത് ആലോചിക്കും യൂട്യൂബ് നിർത്തിയാലോ, ഇനി വീഡിയോസ് ഇടണോ കാര്യങ്ങളൊക്കെ. ചില സമയത്ത് തോന്നും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫിക്സ് യൂട്യൂബ് ഡിലീറ്റ് ആക്കുന്നതിനെ പറ്റി എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് ജസ്റ്റ് യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇട്ട് മോണിറ്റൈസ്ഡ് ആയി കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടണം ആഗ്രഹമുണ്ട്. അപ്പം പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം, മാക്സിമം വീഡിയോസ് ഇട്ടാലാണ്. അപ്പം പുതിയതായിട്ട് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് മോണിറ്റൈസ്ഡ് ആയി എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പെട്ടെന്ന് തന്നെ വാച്ചവർ കയറാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ആക്കിയാലേ പറ്റുള്ളൂ. പക്ഷെ എനിക്കത് പറ്റുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഞാൻ ചില സമയത്ത് വിചാരിക്കും യൂട്യൂബ് നിർത്തിയാലോ, ഇനി വീഡിയോസ് ഒന്നും ഇടണ്ട, എന്തേലും ആകട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ചില സമയത്ത് തോന്നും നിർത്തണ്ട. അപ്പം എന്ത് ചെയ്യണം ഗൈസ്? അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും എനിക്കിപ്പോൾ ഹോസ്റ്റലിൽ വെച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വീഡിയോ വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും വെക്കേഷൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും എനിക്ക് പറ്റാറില്ല. ഏപ്രിൽ ആണെങ്കിലും 15 ദിവസം, മെയ്യിൽ 15 ദിവസം വീട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഓരോ വീഡിയോ ഓരോ ദിവസം ഓരോ വീഡിയോസ് എടുത്തിട്ട് ഓരോ ദിവസം ഇടവിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു മാസം വീഡിയോ അടുപ്പിച്ചിടാലോ, അങ്ങനെയൊക്കെ വലിയ പ്ലാനിംഗ് ഒക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ ഇവിടെ നിന്ന് അവിടം വരെ ചെന്നപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പകുതിയായി പോയി. കാരണം ഭയങ്കര ക്ഷീണം, ട്രാവലിൻ്റെ ആണെങ്കിലും ഭയങ്കര ടയേർഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലും കുറവായിരുന്നു, അങ്ങനെ വീഡിയോസും അങ്ങനെ എടുത്തില്ല, വീട്ടിൽ തന്നെയായിരുന്നു കൂടുതലും. ഒരു 20 ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഈ പ്രാവശ്യം നാട്ടിലൊരു 2-3 ദിവസം പോയിട്ടുണ്ടായിരുന്നു ജൂലൈയിൽ. അപ്പം വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അമ്മ വരുന്ന വീഡിയോസിൽ മാത്രം ഞാൻ ഒതുക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റുന്നില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണാണ്, അപ്പം അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് അകത്ത് നല്ല ഷേക്കിങ് കാര്യങ്ങളുണ്ട്. അപ്പം ആ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ലഞ്ച് ബ്രേക്ക് ടൈമിലാണ് ഞാൻ കൊടുത്തത്. അതായത് ഇവിടെ റൂംമേറ്റ്സ് ആരും ഇവിടെ ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഞാനിരുന്ന് കൊടുത്തതാണ്, അല്ലാതെ ഞാൻ ഈവനിങ് എങ്ങാണ്ടാ കൊടുത്തേ തോന്നുന്നു. അപ്പം എനിക്ക് ആരെങ്കിലും ഉള്ളപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ആരും ഇല്ലാത്തപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ കൊടുത്തത്. അപ്പം പെട്ടെന്ന് അവർ വരുന്നതിന് മുന്നേ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു വിട്ടു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല, അല്ലാതെ ജസ്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അതിനകത്ത് ജസ്റ്റ് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അത്യാവശ്യം ഒരു കുറച്ചൊരു 300 above views കിട്ടി, ഒരു 350 views അടുത്ത് കിട്ടിയതാണ് കേട്ടോ അമ്മ വന്നപ്പോൾ ഉള്ള വീഡിയോ. പെറ്റി അൺബോക്സിങ്ങിന് അത്ര വലുതായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇനി കുറച്ച് സമയം നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോ എടുത്താലോ ഇട്ടാലോ എന്നൊക്കെ, നടക്കുമോ എന്നെനിക്കറിയത്തില്ല. പിന്നെ ഇപ്പം ഇന്നലെ ആണെങ്കിലും, ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് മൺഡേ ആണ് കേട്ടോ, ഇന്നലെ സൺഡേ ആയിരുന്നു. സൺഡേ പോയപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ എടുത്തൊക്കെ തുടങ്ങിയതാണ്, എനിക്ക് ഈ ആൾക്കാരെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ തോന്നില്ല, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കാനുള്ള ഒരിതുമില്ല. എല്ലാ ചിലരുണ്ട് എല്ലാവരുടെയും മുന്നിലാണെങ്കിലും വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ട് പോകുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ, പക്ഷെ എനിക്കങ്ങനെ ഭയങ്കര മടിയാണ്. പിന്നെ സ്റ്റുഡിയോയിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെയൊക്കെ ചെന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ വഴുക്കു അറിയോ, അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ പോയത് ഡിമാർട്ടിലേക്കാണ്. അപ്പം ഡിമാർട്ടിലാണെങ്കിൽ അവർ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയും, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അവർ സമ്മതിക്കില്ല. അപ്പം അതുകൊണ്ട് അതും അവിടെ സ്റ്റോപ്പ്. പിന്നെ ഞങ്ങൾ ഒരു കഫേയിലേക്കാണ് പോയത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഹോസ്റ്റലിൽ തിരിച്ചെത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ അപ്പോൾ ജസ്റ്റ് വീഡിയോ പകുതി വെച്ച് മുറിഞ്ഞുപോയി. ആ എടുത്ത ക്ലിപ്പിംഗ്സ് ഇപ്പോഴും എൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഇനി എനിക്ക് ഡിലീറ്റ് ആക്കി കളയണം. അപ്പം ഞാൻ എന്ത് ചെയ്യുക എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ 2 മാസം കഴിയുമ്പോൾ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തിട്ട് താഴെ ഫ്രണ്ട്സിൻ്റെ കൂടെ പി ജിയിലേക്ക് മാറിയാലോ എന്ന് വിചാരിക്കുന്നു. അപ്പോഴും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെ ഉണ്ട്, നടക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പം ചിലപ്പോൾ നടക്കാൻ കുറച്ച് പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്, നടക്കുമായിരിക്കും എനിക്കറിയത്തില്ല. അങ്ങനെ ഉറപ്പ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ, ചിലപ്പോഴാണ് വീഡിയോസ് എടുത്തുള്ളൂ. ഇങ്ങനെ
വീഡിയോസ് ഒക്കെ എടുത്ത് ആ എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എന്തിന് വീഡിയോ എടുക്കണം, നമ്മുടെ കാര്യം നോക്കി നമ്മളങ്ങ് തിരിച്ച് പോയാൽ പോരെയെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോഴാണെങ്കിലും നമ്മൾ അമ്പലത്തിൽ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിൽ കൂടെ വീഡിയോ എടുത്ത് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. അതുമാത്രം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എനിക്ക് വീഡിയോ ഇടണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം ഞാൻ പറ്റുന്ന പോലെ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കി വയ്ക്കും ഈ ദിവസം ഈ വീഡിയോ ഈ ദിവസം ഈ വീഡിയോ എന്നൊക്കെ, പക്ഷേ അത് എടുക്കാൻ പറ്റാറില്ല. ഇന്നലെ പോയപ്പോഴാണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും എന്നെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, പറഞ്ഞതിന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ചേച്ചിയുടെ വാവയുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പോൾ എന്തൊക്കെ എടുക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എൻ്റെ കാര്യമായതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഡേയിൻ്റെ ലൈഫ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കണം, അപ്ലോഡ് ആക്കണം എന്നൊക്കെ ഉണ്ട്, നടക്കുമായിരിക്കും എനിക്കറിയില്ല. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ ചെയ്തു, അല്ലാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ പറയുന്നു. ഓക്കെ, പിന്നെന്താ, പിന്നൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ഇന്ന കഴിഞ്ഞ കാര്യങ്ങൾ പറയണമെന്ന് ഞാനൊരു എൻ്റെ ഒരു നോട്ട് പാഡിൽ ഇങ്ങനെ ഫോണിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു വിശ്വാസം. പറഞ്ഞത് പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ പറയാനാണ് ഞാൻ വന്നത്. പിന്നൊന്നുമില്ലാന്ന് തന്നെ വിചാരിക്കുന്നുണ്ടോ? ഓ, ഉണ്ടാവില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പറ്റുമെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് വൺ ഡേ ഗ്യാപ്പിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ ബൈ.